ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്. എനിക്കറിയത്തില്ല. ഓസ്കാർ എന്ന് വെച്ചാൽ നമ്മുടെ വിളക്കുപാറ പുള്ളിക്കാരനെ നമ്മളെ അറിയുള്ളൂ. റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടിയാണ്. തിപ്പുരുസി അറിയില്ല. റസൂൽ പൂക്കുട്ടി. റഹ്മാനാണോ? റഹ്മാൻ. യോ നമസ്കാരം. ട്രാവൻകൂർ മീഡിയയുടെ ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ആയിരം ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് ആണ്. അവർ നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ആയിരം ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് എഞ്ചിനീയറിംഗ് വിസ്മയമായ നമ്മുടെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കല്ലടയാറിന് കുറുകെ സ്ഥിതി ചെയ്യുന്ന പുനലൂർ തൂക്കുപാലത്തിന് സമീപമാണ്. പുനലൂർ ടൗണിൽ തന്നെയാണ് ചേട്ടാ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന ചേട്ടൻ്റെ പേര് സമീർ. സമീർ, സ്ഥലം ഇവിടെ തന്നെയല്ലേ? സമീർ, നിങ്ങൾക്കാണ് ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? എനിക്കറിയത്തില്ല. അവിടെ ചോദിക്കാൻ. ഞങ്ങളുടെ നാട്ടിൽ സിനിമ നടൻ ഉണ്ടായിരുന്നു, രതീഷ് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ ഈ സ്ഥലം തന്നെയല്ലേ, ഈ നാട്ടുകാരൻ തന്നെ അല്ലേ? അപ്പോൾ ഇതൊരു വലിയൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് ഈ ഒരു തൂക്കുപാലം. 1877 സ്ഥാപിച്ചതാണ്. ഇതിൽ ഇവിടെ മുമ്പ് ഈ ചരക്ക് വാഹനങ്ങളൊക്കെ പോകുമായിരുന്നല്ലേ? ചരക്ക് വാഹനങ്ങൾ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ളത് ഇതേപോലെ എഞ്ചിനീയറിംഗ് വിസ്മയം തീർത്തിട്ടുള്ള ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? ഇല്ല, എനിക്ക് അപ്പോൾ എഞ്ചിനീയറിംഗ് വർക്സുകളിൽ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്ന ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മളെ വീടിൻ്റെ റൂഫ് അതുപോലെ തന്നെ മറ്റ് എഞ്ചിനീയറിംഗ് വർക്സുകളെല്ലാം ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്ത് നൽകുന്ന സ്ഥാപനമാണ് ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ്. അവർ നൽകുന്ന സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? റസൂൽ പൂക്കുട്ടിക്ക് ഓസ്കാർ കിട്ടി, എന്നാലും റസൂൽ പൂക്കുട്ടി അല്ല. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഏത് സ്കൂളിലാണ്? മൈലോട്. മൈലോട്. അപ്പോൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനം ലഭിക്കുവാനുള്ള ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? അറിയില്ല. അറിയില്ല. ആരാ? ഇന്ത്യയിലെ ആദ്യത്തെ റസൂൽ പൂക്കുട്ടി ആയിരിക്കത്തില്ല, എന്തായാലും പേരില്ല. അറിയത്തില്ല. ബെന്നിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. എവിടെ നിന്നാണ് വരുന്നത്? ഞാന് നെല്ലിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? അറിയത്തില്ല. ഗോദേര എഞ്ചിനീയറിംഗ് വർക്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പുനലൂർ ഓട്ടോ സ്റ്റാൻഡ്. ഇത് സ്റ്റാൻഡിന്റെ പേര് മുനിസിപ്പൽ സ്റ്റാൻഡ്. തൂക്കുപാലത്തിന്റെ അടുത്തുള്ള സ്റ്റാൻഡ് അല്ലേ? കെഎസ്ആർടിസി. കെഎസ്ആർടിസി. അപ്പോ ഒരു വനിതാ ഡ്രൈവർ കൂടി ഉണ്ട്. എത്ര വർഷമായി വന്നിട്ട്? ഒരു വർഷം കൊണ്ട് ഓടിക്കുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളും എല്ലാം പരിചയപ്പെട്ട് ഡെയിലി മാത്രമുള്ള നൈറ്റ് ഓടും. നൈറ്റ് 8:30 വരെ ഉണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്?
അറിയത്തില്ല. ഓസ്കാർ വാങ്ങി നമ്മുടെ വിളക്കുതറ പുള്ളിക്കാരനെ നമ്മുടെ അറിയുള്ളൂ. അത് ആദ്യം ആണോന്ന് അറിയത്തില്ല. പേര് നമ്മുടെ സംഗീതത്തിന്റെ പേരൊക്കെ പറഞ്ഞു വിളക്ക് പറയാ പുള്ളിയുടെ. ുട്ടി അല്ല മറ്റൊരാളാണ് അടുത്താണ് കിട്ടിയത്, മറ്റൊരാളാണ്. എന്തായാലും കുറച്ചുപേരടുത്തുകൂടെ ചോദിക്കാം, മറ്റാരെങ്കിലും പറയാൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഓസ്കാർ പുരസ്കാര ജേതാവ്? ഇന്ത്യയിലെ ഓസ്കാർ പുരസ്കാരം ഇന്ത്യയിലേക്ക് എത്തിച്ച ഓസ്കാറോ? എന്താ തമിഴ് റഹ്മാനാണോ? റഹ്മാൻ അല്ല. അവർക്കെല്ലാം ഓസ്കാർ കിട്ടിയിട്ടുണ്ട്. ചേച്ചിക്ക് അതിന്റെ കറക്റ്റ് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല അല്ലേ? ഇന്ത്യയിൽ ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങളെ പോലെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വനിതയാണ് ഇന്ത്യയിലേക്ക് ആദ്യ ഓസ്കാർ പുരസ്കാരം എത്തിച്ചത്. മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ജനിച്ച ഭാനു അത്തയ്യ എന്ന ചലച്ചിത്ര വസ്ത്രാലങ്കാരയാണ് ഇന്ത്യയിലേക്ക് ആദ്യ ഓസ്കാർ പുരസ്കാരം എത്തിച്ചത്. 1982 ആറ്റംബറോ നിർമ്മിച്ച ഗാന്ധി എന്ന സിനിമയുടെ വസ്ത്രാലങ്കാരത്തിനാണ് ഭാനു അത്തയ്യയ്ക്ക് ഓസ്കാർ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീഥികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുന്നത്. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരെയും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം RS നിഷാദ്, ട്രാവൻകൂർ മീഡിയ.